നമസ്കാരം, എല്ലാവർക്കും അത്യുഷ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് കുമരകത്തേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും നല്ല വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. കാരണം മഴയുള്ള സമയത്തായിരുന്നു നമ്മൾ പോയത്. ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് പ്രളയം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു അത് സംഭവിച്ചത്. പക്ഷേ ഞങ്ങൾ പോയ അന്നെന്ന് പറഞ്ഞാൽ നല്ല അന്തരീക്ഷമായിരുന്നു. മഴയില്ല, വെയിലുമില്ല, അങ്ങനത്തെ ഒരു നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നല്ലതായിരുന്നു ആസ്വദിക്കാനുമൊക്കെ. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അച്ഛൻ അമ്മ ഞങ്ങളുടെ രണ്ടുപേരുടെയും, വിഷ്ണുവേട്ടൻ്റെ എൻ്റെ അച്ഛനും അമ്മ, പിന്നെ ബ്രദറും സിസ്റ്ററും, പിന്നെ ഞങ്ങളുടെ കുട്ടികളും, ഇങ്ങനെ എല്ലാവരും കൂടിയാണ് പോകുന്നത്. എന്തിനാ ഈ സമയത്ത് കുട്ടികളെയും കൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് കാലമായില്ലേ നമ്മളിങ്ങനെ വീടിനകത്ത് തന്നെ ഒതുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവരെയും കൊണ്ടുവന്ന് ഇറങ്ങാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ ബോട്ടിൽ നമ്മൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പുറത്തുനിന്ന് ഒരാളുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഡ്രൈവറും തന്നെയാണല്ലോ പറയാല്ലേ, ബോട്ട്, എന്താ പറയുക, ബോട്ടിൻ്റെ ഡ്രൈവറും അദ്ദേഹം മാത്രമാണ് കേട്ടോ പിന്നെ പുറത്തുനിന്ന് ഒരാളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ബോട്ടിൽ കയറിയതിന് ശേഷം നമ്മൾ ഇരുന്നതും ഒക്കെ. നമ്മൾ സാനിറ്റൈസൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇരുന്നത്. അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തി തുടങ്ങി. അപ്പോൾ വേമ്പനാട്ട് കായലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിയാണെങ്കിലും കാണാൻ നല്ല രസമായിരുന്നു. ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞിരുന്ന് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. നല്ല അന്തരീക്ഷം ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഏത് ബോട്ട് വേണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ബോട്ട് മതി, നല്ലല്ലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ബോട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഞങ്ങളിതാ ഏകദേശം ഇതേ മോഡലിലുള്ള ഒരു ബോട്ടിലാണ് കയറിയത്. ഇതിലല്ലായിരുന്നു കയറിയത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതുപോലുള്ളൊരു ബോട്ടിലാണ് ഞങ്ങൾ കയറിയത്. അത്യാവശ്യം ഫർണിഷ്ഡ് ആയിട്ടുള്ള ബോട്ടാണ്. പിന്നെ ഇതാ നമ്മൾ ഈ നമ്മളുടെ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെയുള്ള ബോട്ടുകൾ കാണാം. അതായത് കുറച്ചും കൂടിയും റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ബോട്ടുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായത്തിൽ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ, അപ്പോൾ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടിയും ഇങ്ങനത്തെ ഇത്രയും കൂടി ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോട്ടാവുമ്പോൾ എന്താ പറയുക, നമുക്ക് ആസ്വദിക്കാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ കണ്ട് വേണമെങ്കിൽ വെള്ളത്തിലൊന്ന് ജസ്റ്റ് നമുക്കിപ്പോൾ ഇതിനകത്ത് തന്നെ ചൂണ്ടയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് വെള്ളം കോരിയെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും അല്ലേ. പക്ഷെ നമ്മളിങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുമ്പോൾ നമുക്ക് സാധാരണ വീട്ടിലിരിക്കുന്ന ഫീലിംഗ് തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു സ്പെഷ്യലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ബോട്ടാണെങ്കിൽ, എന്നാൽ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ബോട്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ബാത്റൂം ഉണ്ട്, അതുപോലെ അത്യാവശ്യം ഫർണിഷ്ഡ് ആയിട്ടുള്ള ബോട്ടാണ്. അതായത് ദിവാൻ ഉണ്ട്, സെറ്റി സൗകര്യങ്ങളുണ്ട്. ഒരു 15 പേർക്കെങ്കിലും എന്തായാലും സ്വയമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്നൊരു നല്ല ബോട്ടാണ്. അപ്പോൾ ഞങ്ങളിതാ ഇതുപോലെ ചെറിയ വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ എന്താ പറയുക, വീഡിയോ എടുക്കാൻ വരുമ്പോൾ അവിടെ നിന്ന് മുങ്ങി പോകും. അപ്പോൾ അച്ഛനും മകനും കുറേ ഫോട്ടോസിന് വേണ്ടി പോസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കായലിൽ കൂടെ ഇതുപോലെയുള്ള കുറേ ചെറിയ ചെറിയ തോണികളും അതുപോലെ തന്നെ വലിയ വലിയ ബോട്ടുകളും പിന്നെ കുറേ റിസോർട്ടുകൾ പിന്നെ ഇതുപോലെയുള്ള പള്ളി അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. അതുമാത്രമല്ല ഈ കിളികളിങ്ങനെ പറന്നു പോകുന്നതും അങ്ങനെ എന്താ പറയുക, നല്ല അടിപൊളി പ്രകൃതി രമണീയമായ നല്ലൊരു കാഴ്ച കണ്ടുകൊണ്ട് പോവുകയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ എൻ്റെ മകന് 1.5 വയസ്സായിട്ടേ ഉള്ളൂ, എന്നിട്ട് പോലും അവൻ പോലും ആസ്വദിച്ചു ഈ യാത്ര. കാരണം അത്രയും നല്ല ഒരു കാഴ്ചയാണ് അവർക്ക് മുന്നിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ കൊറോണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരും, അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിൽ നമ്മളുടെ ഫാമിലി മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് വേറെ ആരുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിലും സേഫാണ്. പിന്നെ ചിന്നിക്കുട്ടി നോക്കിയാ ചിന്നിക്കുട്ടി ഞാൻ
മത്യുഷ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കുമരകത്താണ്. കുമരകം ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ കേരളത്തിലുള്ളവരൊക്കെ മിക്ക ആളുകളും വന്ന്, കേരളത്തിലുള്ളവരല്ല പുറത്തുനിന്നുള്ളവരും ഒരുപാട് പേര് വന്നു പോകുന്നൊരു സ്ഥലമാണ്. പക്ഷേ ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റും കൂടിയാണല്ലോ, വെച്ചാൽ വലിയ വെയിലില്ല എന്നാൽ ചെറിയ മഴയുണ്ട്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് അടിപൊളിയാണ്. പിന്നെ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ഈ കക്കിറച്ചി, ക്രാബ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ബോട്ടിൽ നിന്നിട്ടാട്ടോ സംസാരിക്കുന്നത്. അടിപൊളിയാണ്, ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുകയാണ്. ഞങ്ങൾ കുട്ടികളായിട്ടാണ് വന്നിരിക്കുന്നത്. കൊറോണ ആയതുകൊണ്ട് സേഫ് ആണോ എന്ന് ചോദിച്ചാലും നമ്മൾ ഒരു നമ്മളുടെ ഫാമിലി മാത്രമാണ് ഈ ബോട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി പ്രശ്നങ്ങളൊന്നും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സൂപ്പറാണ്. കണ്ണ ഹായ് പറയൂ, ഹായ് പറയൂ. നമ്മുടെ സുന്ദരി പെണ്ണാണ്. പക്ഷെ അടിപൊളിയാട്ടോ, നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റും അതിന് പറ്റിയ ക്ലൈമറ്റാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് ബോട്ടുകളിടയിൽ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള ആളുകൾ വന്ന്, എന്താ പറയുക, ഇതുപോലെ ഹൗസ് ബോട്ടുകൾ ഒരുപാട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ സ്വീകരിച്ചിട്ടാണല്ലോ നമ്മൾ വരുന്നതൊക്കെ. അപ്പോൾ എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു ടൈം തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും വരിക, ആസ്വദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത